നമസ്കാരം, രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മൈദയോ സോഡപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഉണ്ണിയപ്പത്തിലേക്കുള്ള തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ണിയപ്പത്തിന് ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി അതിലേക്കുള്ള മാവ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ മിക്സിയുടെ ജാറ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കണം. പച്ചരിയാണ്, ഒരു 2 മണിക്കൂർ വരെ നന്നായിട്ട് കുതിർത്തെടുത്തതാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഒരു 400-450 ഗ്രാമോളം അരിയാണ് എടുത്തിരിക്കുന്നത്. 250 ml, 2 കപ്പ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ കുതിർത്ത പച്ചരി ഒട്ടും വെള്ളം ഇല്ലാതെയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ശർക്കരപ്പാനി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി ഞാൻ മുന്നേ കൂട്ടി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോഴേ ഉണ്ടാക്കുന്ന ശർക്കരപ്പാനിയാണെങ്കിൽ ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലേക്ക് 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ചും കൂടെ, നമ്മുടെ മധുരത്തിന് ആവശ്യത്തിൽ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മധുരം ഓക്കെ ആണെങ്കിൽ ബാക്കി വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. 1/2 കിലോ അരി, അതുപോലെ ഞാൻ 1/2 കിലോ ശർക്കരയാണ് പാനിയാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 മൈസൂർപ്പഴമാണ്. ഞാൻ കഴിഞ്ഞ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ മൈസൂർപ്പഴം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് മൈസൂർപ്പഴം, ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാ ചെറുപഴം. അപ്പോൾ അതൊരു 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു പുളിരസമുള്ള പഴമാണ്, അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ മധുരം ചേർത്ത് കൊടുക്കണം. ഇതും ശർക്കരപ്പാനി വെച്ചിട്ട് തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും വെള്ളം ഏറിപ്പോവാതെ നോക്കണം. വെള്ളം നമുക്ക് കുറഞ്ഞാലേ നമുക്ക് വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ മധുരം കറക്റ്റായിട്ട് ചേർക്കണം. അപ്പോൾ ഞാൻ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അത് മുഴുവനായിട്ട് വേണ്ടി വരില്ല. അപ്പോൾ പഴം അരയ്ക്കുന്ന സമയത്ത് ഒരിക്കലൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴം നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം നമുക്ക് കിട്ടും ചെറുപഴം ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബേക്കിംഗ് സോഡയോ അതേപോലെ മൈദയോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഈ ചെറുപഴം വെച്ചിട്ട് പച്ചരി വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ പഴം അരച്ചിട്ട് ആദ്യത്തെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ശർക്കരപ്പാനി ചേർത്തിട്ട് അരച്ചതും അതുപോലെ തന്നെ 2 പഴം അരച്ചതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ 1 ടീസ്പൂൺ. അപ്പോൾ എനിക്ക് ഒരു 1/2 കിലോ ശർക്കര മുഴുവനായിട്ട് വേണ്ടി വന്നിട്ടില്ല. എൻ്റെ പാകത്തിനുള്ള മധുരമായി. ഞാനത് ഒരു 1.5 ഗ്ലാസോളം വെള്ളത്തിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു 1.5 ഗ്ലാസ് വെള്ളം എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ, അധികം വെള്ളം വേണ്ടി വന്നിട്ടില്ല. അത് ഓരോരുത്തർ ഇഷ്ടമാണ് മധുരം എത്രത്തോളം വേണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യമാണ് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഉണ്ണിയതിൽ ശർക്കരയൊക്കെയുണ്ട്, ശർക്കര പാനി കൂടാൻ പാടില്ല വെക്കുക. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വെള്ളം അങ്ങോട്ട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ലൂസായി പോവും. അപ്പോൾ അത് നമുക്ക് ഉണ്ണിയപ്പം കറക്റ്റ് ഓക്കെ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/2 മണിക്കൂറോളം അതൊന്ന് റെസ്റ്റ് ചെയ്യാനും വെക്കുന്നുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ശർക്കരപ്പാനി, 1/4 ഗ്ലാസോളം വെള്ളമാണ് വേണ്ടി വന്നിട്ടുള്ളൂ, ബാക്കി പഴത്തിൻ്റെയും എല്ലാം കൂടെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പ ചട്ടി ഞാൻ മയക്കിയതാണ്. അപ്പോൾ മയക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഒരു 2 ദിവസം ഇട്ട് വെച്ചു. അപ്പോൾ ഞാൻ സാധാരണ ഒരു 4-5 പ്രാവശ്യമൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചട്ടിയാണ്. അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ നന്നായി കഴുകിയതിന് ശേഷം പുളിച്ച തല നെയ്യാണ് ആദ്യം തന്നെ മുത്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ഒഴിച്ചു വെക്കുക. അത് 2-3 ദിവസം എത്ര ദിവസം നമുക്ക് അങ്ങനെ വയ്ക്കാൻ പറ്റുമോ അത്രയും ദിവസം വയ്ക്കുക. പിന്നെ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ഹാർഡായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്നും വേണ്ട. നന്നായിട്ടൊന്ന് സോപ്പിട്ട് സാധാരണ പാത്രമൊക്കെ കഴുകുന്ന പോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ എല്ലാ കുഴികളിലും ഇതേപോലെ നെയ്യും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ഗ്ലാസ്സിൽ മാവ് എടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്, കയ്യിലോണ്ട് എടുത്ത് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ്. അപ്പോൾ താങ്ക്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു കമൻ്റ് പറഞ്ഞതിന്. അപ്പോൾ ഇതേപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേ കണ്ടോ പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് നമുക്ക് അത് പോരുന്നുണ്ട്. അപ്പോൾ ഇൻഡാലിയത്തിൻ്റെയും ഇരുമ്പിൻ്റെയൊക്കെ ചട്ടി മയക്കി മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇനിയും ബാക്കി വെച്ചുള്ള മാവൊക്കെ അതേപോലെ ഉണ്ണിയപ്പാക്കിയിട്ട് മാറ്റാം. അങ്ങനെ ഞാൻ ആദ്യം ഒഴിച്ചിട്ടുള്ള മാവ് ഇതേപോലെ കറക്റ്റായിട്ട് ഉണ്ണിയപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് രണ്ട് ഭാഗമൊന്നും മറച്ചിട്ടതിന് ശേഷം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതേപോലെ കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പതുക്കെ കോരിയെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മേലിക്ക് ഒട്ടും അറിയാത്തവരോടാണ് കേട്ടോ പറയരുത്. നമ്മുടെ മേലിക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് നിൽക്കും, പൊള്ളും. അപ്പോൾ ഇതേപോലെ എടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മേലിക്ക് അതേപോലെ വെളിച്ചെണ്ണ തെറിച്ച് പോകാനൊന്നും സാധ്യത കുറവാണ്. അപ്പോൾ അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവും കൂടെ അതേപോലെ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ഉണ്ണിയപ്പവും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പണ്ടത്തെ പോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.